ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 10 തിരുസഭ ഇന്ന് വിശുദ്ധന്മാരുടെ മൈക്കിളിനെ അനുസ്മരിക്കുന്നു. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ഈ ജ്ഞാനവചസ്സുകൾ നന്നായി ഉൾക്കൊണ്ടിരുന്ന വിശുദ്ധനാണ് വിശുദ്ധന്മാരുടെ വിശുദ്ധ മൈക്കിൾ. സ്പാനിഷ് കറ്റലോണയിലെ വിക് എന്ന പ്രദേശത്ത് 1591 അദ്ദേഹം ജനിച്ചു. യേശുവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാനും പ്രായചിത്ത പ്രവൃത്തികൾ ചെയ്ത് പുണ്യത്തിൽ വളരാനും എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന മൈക്കിൾ തൻ്റെ 22-ാമത്തെ വയസ്സിൽ ബാഴ്സലോണയിലെ ട്രിനിറ്റേറിയൻ പാതുക സഭയിൽ ചേർന്നു. അവിടെ എല്ലാവർക്കും സന്മാതൃക നൽകിക്കൊണ്ട് 1607 വ്രതവാഗ്ദാനം ചെയ്തു. സന്യാസ സഭയിൽ അദ്ദേഹത്തെ വിശുദ്ധന്മാരുടെ മൈക്കിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തീക്ഷ്ണമതിയായ മൈക്കിളിന് ട്രിനിറ്റേറിയൻ പാതുക സഭയിലെ നിയമങ്ങൾ ആധ്യാത്മിക തൃപ്തി നൽകിയില്ല. കൂടുതൽ പ്രായശ്ചിത്തവും പ്രാർത്ഥനയും അന്വേഷിച്ച് അദ്ദേഹം നിഷ്പാതുക സഭയിൽ ചേർന്നു. 1607 തന്നെ വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് വള്ളഡോളഡ് ആശ്രമത്തിൽ 2 സുപ്പീരിയറായി. നമുക്കായി ശരീരം മുറിച്ചു നൽകിയ ഈശോയെ വിശുദ്ധ മൈക്കിൾ അത്രയേറെ സ്നേഹിച്ചിരുന്നു. വിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യനാഥനോടുമുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ ഫാദർ മൈക്കിൾ ഏറെ മുന്നിലായിരുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതന്മാരിൽ ഉന്നത സ്ഥാനീയനാണ് അദ്ദേഹം. കൂടെ നടന്നവൻ കുർബാനയായി ദിവ്യകാരുണ്യമായി വിശുദ്ധ മൈക്കിളിനെ നയിച്ചു. വിശുദ്ധ ജീവിതം നയിക്കുകയും ദിവ്യകാരുണ്യ സ്നേഹത്തിൽ ജ്വലിക്കുകയും ചെയ്ത ഈ വിശുദ്ധൻ 34 ഭൂമിയിൽ ജീവിച്ച് 1625 നിത്യസമ്മാനത്തിനായി യാത്രയായി. വിശുദ്ധ ജീവിതം നയിക്കുകയും ദിവ്യകാരുണ്യ സ്നേഹത്തിൽ ജ്വലിക്കുകയും ചെയ്ത ഈ വിശുദ്ധൻ 34 ഭൂമിയിൽ ജീവിച്ച് 1625 നിത്യസമ്മാനത്തിനായി യാത്രയായി. വിശുദ്ധന്മാരുടെ മൈക്കിൾ നമ്മെ ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു: നിങ്ങളുടെ സകല പ്രവൃത്തികളിലും ദൈവരാജ്യത്തിനും ദൈവമഹത്വത്തിനും പ്രഥമ സ്ഥാനം നൽകുക. സഹോദര സ്നേഹത്തിൽ നിലനിൽക്കുക. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവ നീ തന്നെ ആദ്യം അഭ്യസിക്കുക. വിശുദ്ധ മൈക്കിളിനോട് ദിവ്യകാരുണ്യ ഭക്തി നമ്മിൽ വളർത്തുവാനായി നമുക്ക് മാധ്യസ്ഥം യാചിക്കാം.